നമ്മളെന്ത് ചെയ്യാൻ പോകണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറെ മാവും തൈ ഉണ്ടാക്കാൻ പോവാണ്. അങ്ങനെ മാങ്ങണ്ടി എടുത്തിട്ട് ഇതിനോട് മാവും തൈ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഒരു അഞ്ചാറ് ദിവസം കൊണ്ട് നമുക്ക് പെട്ടെന്ന് മുളപ്പിച്ചെടുക്കാൻ കഴിയും. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒരു അഞ്ചാറ് ദിവസം കൊണ്ട് ഇത് പെട്ടെന്ന് മുളപ്പിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ തിന്ന് കഴിഞ്ഞാൽ മാങ്ങൻ്റെ അണ്ടി എടുക്കാം. അണ്ടി എടുത്തിട്ട് ഇത് അതേപോലെ അതിൻ്റെ ഉൾഭാഗം എടുക്കുക, പുറം തോലി ഒഴിവാക്കിയിട്ട് ഇതേപോലെയുള്ള ഉള്ളിലുള്ള അണ്ടി മാത്രം എടുക്കാം. അപ്പോൾ നമ്മൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടെ ഒന്ന് ചെയ്ത് വെച്ചിട്ട് ഇതിൽ തന്നെ പല മാങ്ങളുണ്ട്. കോമാങ്ങുണ്ട്, ചേല മാങ്ങുണ്ട്, നാടൻ മാങ്ങുണ്ട്, പഞ്ചാര മാങ്ങുണ്ട്, കോഴിക്കോട് മാങ്ങുണ്ട്. അങ്ങനെ പല പല ഐറ്റംസ് മാങ്ങളുണ്ട്. എന്താ ഞാൻ ഇപ്പം അങ്ങനെ ചെയ്യേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അണ്ടി ഇടുക. ഞാൻ ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ഇങ്ങോട്ട് കതിമുക്കാക്ക് എന്നാ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കത്തി നല്ല മൂർച്ചയുടെ കത്തി എടുക്കരുത്. കുറച്ചൊരു മൂർച്ച കുറഞ്ഞ കത്തി എടുക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ വേണ്ടോ കൈ മുറിയാണ്ടോ, എൻ്റെ കൈ ഇപ്പോൾ മുറിയായിരിക്കും മരുന്ന് വെച്ചതാണ് അവിടെ. അപ്പം മെല്ലെ ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് ഇതിങ്ങനെ പൊടിച്ച് വലിച്ചാൽ മതി. ഇല്ലെങ്കിൽ ഇങ്ങനെ പ്ലെയർ ഉണ്ടെങ്കിൽ പ്ലെയറിനോട് എടുത്താലും മതി കേട്ടോ. പ്ലെയർ ഇതേപോലെ എടുത്തിട്ട് ഇതിൻ്റെ വക്ക് ഇങ്ങനെ പിടിച്ച് വലിച്ചാൽ മതി. അപ്പോൾ എന്നാൽ ഒന്നും കൂടി പെട്ടെന്ന് സംഗതി നടക്കും. അല്ല എന്നാൽ കൈക്ക് കൊടുക്കാനുള്ള സാധ്യത ഉണ്ട്. ട്ടെ അപ്പത് നല്ലോണം ഇങ്ങനെ പതുക്കെ പതുക്കെ ചെയ്താൽ മതി കേട്ടോ. അത് സംഭവം തിരക്കൂട്ടി ചെയ്യരുത്, ഒരിക്കലും തിരക്കൂട്ടരുത്. ഇങ്ങനെ പണിയൊക്കെ കഴിഞ്ഞു വന്നിട്ട് ഒരുപോലെ ചെയ്താൽ മതി. അല്ലെങ്കിൽ എന്താ അറിയോ, കത്തി പെട്ടെന്ന് കൈക്ക് കൊടുക്കും. ഇതിൻ്റെ ഉൾഭാഗം ഉള്ളിലെ ഭാഗം ഒന്നും പറ്റും ചെയ്യരുത്. ഉള്ളിലെ അണ്ടിയെ കേട് വരാതെ എടുക്കണം. ണ്ടോ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ എടുക്കാൻ കഴിയും കേട്ടോ. കുറച്ച് പൊളിച്ചിട്ട് ഉണ്ടോ അതിൻ്റെ ഉൾഭാഗാതെ ഇവിടെ മാറ്റിക്കാം. അങ്ങനെ നമുക്ക് എല്ലാ അണ്ടികളും അതേപോലെ നമ്മൾ ടിഷ്യൂ പേപ്പറിൽ മാങ്ങൻ്റെ അണ്ടി ഇതാ ഇതേപോലെ കേട്ടോ വെക്കണ്ടേ. ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം കുടയാം. വെള്ളം സ്പ്രേ ചെയ്താൽ മതി. അപ്പോൾ തൽക്കാലം ഇത് സ്പ്രേ ആണ് എല്ലാത്തിനോട് ഇങ്ങനെ കുടഞ്ഞു കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് അങ്ങനെ നനഞ്ഞാൽ മതി. ഓക്കെ, എന്നിട്ടൊന്ന് ഇങ്ങനെ മടക്കി വെക്കാം ടിഷ്യൂ. ഇതിപ്പോൾ രണ്ട് ടിഷ്യൂ വെച്ചാട്ടാണ് കേട്ടോ. ഇതഞ്ഞാൽ ഇപ്പോൾ കീറി പോരും പെട്ടെന്ന് വെള്ളം നഞ്ഞതിനോടെ. വെച്ചിട്ട് മടക്കി വെക്കുക. നമ്മൾ ഇതിന് ഇതൊരു ബോക്സിലാക്കി വെക്കാം. ഇനി ഇത് നേരമായി ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാം. ഫ്രീസറിലൊന്നും വെക്കണ്ട, ഡോറിൻ്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി. ഫ്രീസറിൽ വെക്കരുത്, സാധനങ്ങൾ വെക്കുന്ന അവിടെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാം. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞൊന്ന് നോക്കാം. ഇതിപ്പോൾ ഒരാഴ്ചക്ക് ശേഷമുള്ള നമ്മളെ
അണ്ടി എടുത്ത് നോക്കിയാണ്, മാങ്ങൻ്റെ അണ്ടി എടുത്തതാണ്. ഇത് കണ്ടത് കവറിൽ വെച്ചതാണ്, ആദ്യം കവറിൽ വെച്ചത് ഇതാ മുളച്ചിരുന്നത്. മുളങ്ങനെ പൊട്ടിയിരുന്നു ഒരു നാലഞ്ചെണ്ണം ഉണ്ടത്. അതേപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചത് ടിഷ്യൂ പേപ്പറിൽ പൊതുനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ്. ആദ്യം രണ്ടെണ്ണം വെച്ചിട്ടുണ്ടായിഞ്ഞ് പിന്നെ ഒന്നും കൂടി അതിൻ്റെ കൂടെ വെച്ചതാണ്, മൊത്തം മൂന്നെണ്ണം വെച്ചതാണ്. അപ്പോൾ അതെങ്ങനെ മുളച്ചിരുന്നെന്നുള്ള നോക്കാം. ആ ഇത് കണ്ടോ, ഇത് ടിഷ്യൂ പേപ്പറിൻ്റെ ഉള്ളിലൂടെ അതാ മുള വന്നതാ, അത്യാവശ്യം വലിയൊരു മുള തന്നെ വന്നേനെ. നമുക്ക് കുഴിച്ചിടാൻ പാകത്തിൽ തന്നെ വന്നേനെ സംഭവം. അപ്പോൾ ഇതാ നമ്മളിതാ നമ്മൾ മാങ്ങാണ്ടി മുളപ്പിക്കാൻ വേണ്ടി വെച്ചതാ വിജയകരമായിട്ട് മുളച്ചിന്. ഒരാഴ്ചക്ക് ശേഷമാണ് ഇത് എടുത്തത് കേട്ടോ. കണ്ടോ നല്ല മുള വന്നിരുന്നു ഇതിൽ. നമ്മൾ വേണമെങ്കിൽ ഇതൊന്ന് എടുത്ത് നോക്കാം. നല്ല അടിപൊളിയാണ് കേട്ടോ സംഭവം, സംഭവം ഉഷാറായി. കണ്ടോ അത്യാവശ്യം നല്ലവണ്ണം തന്നെ മുള വന്നേന്. ഇതൊന്ന് ഇത് രണ്ടാമത്തത്. ടിഷ്യൂ ഒക്കെ ഒന്ന് കുറച്ച് നല്ല പഴയതായി ഉണ്ടാവും. ഇതാ ഇത് രണ്ട് കണ്ടില്ലേ. ഇനി അടുത്ത മൂന്നാമത്തെ. ഇത് നല്ല കൂടുതൽ വന്നു കേട്ടോ, നല്ല വേരൊക്കെ ആയിട്ട്. നമ്മിത് ഒരു ബാഗൊക്കെ മാറ്റാം, അല്ലെങ്കിൽ നേരെ മണ്ണിൽ കുച്ചിട്ടാൽ മതി. സംഭവം ഷാറ് അടിപൊളി ഉണ്ടോ. ഒന്ന് രണ്ട് മൂന്നെണ്ണം. ഇതിന് നേരെ എടുത്തിട്ട് ഒരു കവറിൽ മണ്ണാക്കിയാട്ട് അതിൽ കുഴിച്ചിട്ടാൽ മതി, ഇല്ലെങ്കിൽ വെറും നിലത്ത് തന്നെ ഇട്ടാൽ മതി. ഏറ്റവും നല്ല കവറിൽ മണ്ണാക്കിയാട്ട് ചകിരിച്ചോറോ ചാണകമോ ഇട്ടാട്ട് അതിൽ വെച്ച് കുഴിച്ചിട്ടാൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തയ്യായി വന്നോളൂ. ഇതേപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാതെ ഒരു കവറിൽ കുറേ മാങ്ങണ്ടി വെച്ചിന്, ഏതോ ഒരു പരീക്ഷണത്തിന് വേണ്ടി. ഫ്രിഡ്ജിൽ വെച്ചതും അല്ലാത്തതും എങ്ങനെയാണ് മുളക്കണമെന്ന് നോക്കാൻ വേണ്ടി. ഇത് അണ്ടിൻ്റെ പുറന്തോട് കളയാത്ത കേട്ടോ. കണ്ടോ ഇതും നല്ലോണം മുള വന്നേന്. ഇത് ഒരാഴ്ചയിലധികമായതാണ്. ഓക്കെ രണ്ടും ഒരേ സമയത്ത് വെച്ചതാ. അപ്പോൾ രണ്ടും നല്ല മുള വന്നേനെ, ഫ്രിഡ്ജിൽ വെച്ചതും അല്ലാത്തതും. ഇവൻ്റെ എന്താ കയ്യ, നാലാം തീയതിയോ? നിങ്ങൾ കാണുന്ന ഈ മാങ്ങത്തൈ ഒരു മാസം പ്രായമായതാണ്. അതേപോലെ തന്നെ മാങ്ങണ്ടി ഇങ്ങനെ വെച്ചിട്ട് മുളപ്പിച്ചുണ്ടാക്കി കുഴിച്ചിട്ടതാണ് സംഭവം. ഇത് അത്യാവശ്യം നല്ലൊരു വലുപ്പമാണ്. അതേപോലെ തന്നെ ബാക്കിയുള്ളത് നമ്മൾ കവറിലും വെച്ചിട്ടാണ് മുളപ്പിക്കുന്നത്. കണ്ടോ കവറിലും മണ്ണാക്കുക, എന്നിട്ട് അതിൽ കുഴിച്ചിട്ടതാണ് സംഭവം. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ തൈകളൊക്കെ അങ്ങനെ മുളപ്പിച്ചതിനാണ് കേട്ടോ, അങ്ങനെ മാങ്ങണ്ടി വെച്ചിട്ട് മുളപ്പിച്ചതാണ്. ഇതൊക്കെ നല്ല അത്യാവശ്യം ഒരു വലുപ്പമായതാണ്, ഒരു മാസം പ്രായമായിട്ടുള്ളതാണ്.